Hi friends, the way to get started is to quit talking and to begin doing. So now we are going through the topic models. So let's get started. Model auxiliaries. Model auxiliaries. അതിനു മുമ്പായിട്ട് നമുക്ക് പറയാം ഓക്സിലറി ഓക്സിലറി വെർബിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ടു ടൈപ്സ്. ഫസ്റ്റ് വൺ, ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ പ്രൈമറി ഓക്സിലറി ഓർ മെയിൻ ഓക്സിലറി. പ്രൈമറി ഓക്സിലറി ആൻഡ് ഇറ്റ് ഹാസ് ദ അതർ നെയിം മെയിൻ ഓക്സിലറി. രണ്ടാമത്തെ ഡിവിഷൻ ആണ് മോഡൽ ഓക്സിലറീസ്. അതർ ഡിവിഷൻ ഈസ് മോഡൽ ഓക്സിലറി. അപ്പോൾ ഓക്സിലറി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദ ഫസ്റ്റ് വൺ പ്രൈമറി ഓക്സിലറി ഓർ മെയിൻ ഓക്സിലറി. ദ സെക്കൻഡ് ഡിവിഷൻ ഈസ് ദി മോഡൽ ഓക്സിലറി. അപ്പോൾ ഫസ്റ്റ് ഡിവിഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. പ്രൈമറി ഓക്സിലറി ഓർ മെയിൻ ഓക്സിലറി. ഈ ഒരു പ്രൈമറി ഓക്സിലറീസിൽ ബി ഫാമിലി വരും, ഹാസ് ഫാമിലി വരും, ഡസ് ഫാമിലി വരും. എന്താണ് ഈ ബി ഫാമിലി? ബി ഫാമിലി കൺസിസ്റ്റ് ഓഫ് ഈസ്, ആം, ആർ, വാസ്, വേർ. ഹാസ് ഫാമിലിയിലോ? ഹാസ് ഫാമിലിയിൽ ഹാസ്, ഹാഡ്, ഹാവ്. ഹാസ്, ഹാഡ്, ഹാവ്. ഡസ് ഫാമിലിയിലോ? Do, does, did. Do, does, did. നമ്മൾ പറഞ്ഞു സെക്കൻഡ് ഡിവിഷൻ മോഡൽ ഓക്സിലറീസ്. അപ്പോൾ മോഡൽ ഓക്സിലറീസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. മോഡൽ ഓക്സിലറീസിൽ ആരെല്ലാം വരും? വിൽ, വുഡ്, ക്യാൻ, കുഡ്, ഷാൽ, ഷുഡ്, മേ, മൈറ്റ്, യൂസ്ഡ് ടു, ഓട്ട് ടു, നീഡ് ടു, മസ്റ്റ്. ഇതെല്ലാമാണ് മോഡൽ ഓക്സിലറീസ് വരുന്ന മെമ്പേഴ്സ്. നമുക്ക് ആദ്യം തന്നെ മോഡൽ ഓക്സിലറീസ് എന്താണെന്ന് നോക്കാം. സാധ്യത, അനുവാദം തുടങ്ങിയവ സൂചിപ്പിക്കുന്നതിനായിട്ടുള്ള സഹായക്രിയകളാണ് ഈ മോഡൽ ഓക്സിലറീസ്. ഫസ്റ്റ് ആയിട്ട് നമുക്ക് വിൽ എന്താണെന്ന് പരിചയപ്പെടാം. വിൽ വിൽ നമ്മൾ ഭീഷണിയെ പ്രകടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കും. ഭീഷണി. If you don't pay me the salary, I will resign the job. If you don't pay my salary, I will resign my job. Will ini vaagdanatheyum soojippikkum. Vaagdanam. I will improve my standard of English this year. I will improve my standard of English this year. Arumanathe kaanikkanayittum will use cheyyarundu. She will have got married by next month. She will have got married by next month. In the next one, would. This is to use as the helping verb to show the future tense. Future tense kaanikkanayittu upayogikkunnathaanu would. Will inde past tense aanu would. The servant would do his work sincerely. Your mother would accompany you to the hospital. Your mother would accompany you to the hospital. The next one is can. ക്യാൻ എന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം. ക്യാൻ ക്യാൻ കഴിവിനെ, അതായത് എബിലിറ്റിയെ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ക്യാൻ. ഐ ക്യാൻ സ്വിം ഇൻ ദിസ് റിവർ. ഐ ക്യാൻ സ്വിം ഇൻ ദിസ് റിവർ. ക്യാൻ യു ട്രാൻസ്ലേറ്റ് ദിസ് ഇംഗ്ലീഷ് പോയം ഇൻ ടു മലയാളം. ക്യാൻ യു ട്രാൻസ്ലേറ്റ് ദിസ് ഇംഗ്ലീഷ് പോയം ഇൻ ടു മലയാളം. ക്യാൻ സാധ്യതകൾ കാണിക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിൾ, മാധവ് കാൻ്റ് ബി അറ്റ് ഹോം ടുഡേ. Madhav can't be at home today. Madhav inna veetil undaagan saadhyathayilla. Ingane saadhyathayum kaanikkanayittu can upayogikkarundu. Ini could. Could endaanu namukku nokkam. Could. Can inde past tense aanu could. കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന, അതായത് പാസ്റ്റിൽ ഉണ്ടായിരുന്ന എന്തെങ്കിലും ഒരു കഴിവിനെ സൂചിപ്പിക്കുന്നു. could. When I was young, I could climb up any tree. When I was young, I could climb up any tree. നടക്കാൻ തീരെ സാധ്യതയില്ലാത്ത കാര്യങ്ങളും നമ്മൾ കുഡ് ഉപയോഗിച്ച് പറയാറുണ്ട്. എക്സാമ്പിൾ, ഐ എം സോ ഫോണ്ട് ഓഫ് ഫ്ലൈയിങ്. ഐ കുഡ് ഫ്ലൈ. ഐ എം സോ ഫോണ്ട് ഓഫ് ഫ്ലൈയിങ്. ഐ കുഡ് ഫ്ലൈ. പറക്കാൻ എനിക്ക് ഏറെ ഇഷ്ടമാണ്. പറക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ. നെക്സ്റ്റ് വൺ, ഷാൾ. ഷാൾ ഇൻ ദ ഫസ്റ്റ് പേഴ്സൺ ഷോസ് സിമ്പിൾ ഫ്യൂച്ചർ. Shall in the first person shows simple future. I shall help you in your need. I shall help you in your need. I shall meet tomorrow.
I shall meet tomorrow. Shall in the second and third person shows command, promise, threat and determination. You shall not hurt other people. It's a command. Promise varumbolo. You shall surely given a prize. You shall surely given a prize. Threat anengilo. You shall be punished. You shall be punished. Shall vachittu determination kaanikkunna sentence anengilo. Shall obey me. He shall obey me. Avan anusarikkum. Orappana. He shall obey me. He shall obey me. It's a strong determination. Next one should. Shall in the past tense ana. Should. Shall should. Should upayogichu nammude kadamaye pragadipikkam. Kadama. We should respect our parents. We should respect our parents. We shouldn't spit on the rod. We shouldn't spit on the rod. Suggest, recommend, insist, demand. Enni kriyagalkku sheshavum should upayogikkarund. I suggest that you should complain to the police. I suggest that you should complain to the police. Oru sentence suggestion aanu, oru abhiprayam aanu. She insisted that I should marry her. She insisted that I should marry her. Njan avale vivaham kazhikkanamennu aval nirbandham pidichu. Idendana insisting aayittulla oru sentence aanu, nirbandham aayittulla oru sentence aanu. The next one is must. MUST must. Aavashyakathayeyo nischayadharthyatheyo kaanikkunnathinaayittanu nammal must upayogikkaru. We must obey the rules. We must obey the rules. ഇത് നെസസിറ്റി ആണ്, ആവശ്യകതയാണ്. ഐ മസ്റ്റ് ഗെറ്റ് എ ഫസ്റ്റ് ക്ലാസ്. ഐ മസ്റ്റ് ഗെറ്റ് എ ഫസ്റ്റ് ക്ലാസ്. ഇത് നിശ്ചയദാർഢ്യമാണ്, സ്ട്രോങ് ഡിറ്റർമിനേഷൻ ആണ്. എനിക്കൊരു ഫസ്റ്റ് ക്ലാസ് കിട്ടിയേ തീരോ. ഇത് സ്ട്രോങ് ആയിട്ടുള്ള ഡിറ്റർമിനേഷൻ ആണ്. ദ നെക്സ്റ്റ് വൺ ഓട്ട്. OUGHT ഓട്ട്. ധാർമ്മിക ഉത്തരവാദിത്തത്തെയോ ശക്തമായ സാധ്യതയെയോ പ്രകടിപ്പിക്കാനായിട്ടാണ് നമ്മൾ ought ഉപയോഗിക്കുന്നത്. We ought to fight against social injustice. We ought to fight against social injustice. ഇതൊരു മോറൽ ഒബ്ലിഗേഷൻ ആണ്, അതായത് ധാർമ്മിക ഉത്തരവാദിത്വം. I want to win the election. I want to win the election. സ്ട്രോങ് പ്രോബബിലിറ്റി അല്ലെങ്കിൽ ശക്തമായ സാധ്യതയാണ് ഇവിടെ കാണിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിക്കേണ്ടതുണ്ട്. ഇത് സ്ട്രോങ് പ്രോബബിലിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ് വൺ നീഡ്. NEED നീഡ്. ഇത് ആവശ്യകതയെ കാണിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. യു നീഡ് ഇൻ ബ്രിങ് യുവർ ടെക്സ്റ്റ് ബുക്സ് ടുമാറോ. യു നീഡ് ഇൻ ബ്രിങ് യുവർ ടെക്സ്റ്റ് ബുക്സ് ടുമാറോ. നാളെ നിങ്ങൾ പാഠപുസ്തകം കൊണ്ടുവരേണ്ട ആവശ്യമില്ല. റിനു നീഡിൻ ഹാവ് ടേക്കൺ ഹിസ് അംബ്രല്ല. റിനു നീഡിൻ ഹാവ് ടേക്കൺ ഹിസ് അംബ്രല്ല. റിനു അവൻ്റെ കൂടെ എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഇനി നെക്സ്റ്റ് വൺ മേ. MAY മേ. ഉപചാര പ്രയോഗങ്ങളിൽ നമുക്ക് മേ ഉപയോഗിക്കാം. മേ ഐ കം ഇൻ സർ. മേ ഐ കം ഇൻ സർ. ഞാൻ അകത്തോട്ട് വരട്ടെ സർ. ഞാൻ അകത്തോട്ട് വരട്ടെ സർ. മേ ഐ ഹെൽപ്പ് യു. മേ ഐ ഹെൽപ്പ് യു. ഞാൻ നിങ്ങളെ സഹായിക്കട്ടെയോ. സാധ്യതയെ കാണിക്കാനും മേ ഉപയോഗിക്കാറുണ്ട്. എക്സാമ്പിൾ, മേ റെയിൻ ഇൻ ദ ഈവനിങ്. ഇറ്റ് മേ റെയിൻ ഇൻ ദ ഈവനിങ്. വൈകുന്നേരം മഴ പെയ്തേക്കാം. വൈകുന്നേരം മഴ പെയ്തേക്കാം. പ്രതാപ് മേ ബി അറ്റ് ഹോം നൗ. പ്രതാപ് മേ ബി അറ്റ് ഹോം നൗ. പ്രതാപ് ഇപ്പോൾ വീട്ടിൽ ഉണ്ടാകാം. നെക്സ്റ്റ് വൺ ഈസ് മൈറ്റ്. MIGHT മൈറ്റ്. വിദൂര സാധ്യതയെ കാണിക്കാനായിട്ട് നമ്മൾ മൈറ്റ് ഉപയോഗിക്കും. എക്സാമ്പിൾ, ഇറ്റ് മൈറ്റ് റെയിൻ ഇൻ ദ ഈവനിങ്. ഇറ്റ് മൈറ്റ് റെയിൻ ഇൻ ദ ഈവനിങ്. വൈകുന്നേരം മഴ പെയ്തേക്കാം. അതായത് മഴ പെയ്യാൻ 25% സാധ്യത മാത്രമേയുള്ളൂ. ഇറ്റ് മേ റെയിൻ ഇൻ ദ ഈവനിങ്. അങ്ങനെ പറഞ്ഞാലോ, മഴ പെയ്യാൻ 75% സാധ്യതയുണ്ട്. ഇവയാണ് മോഡൽ ഓക്സിലറീസ്. അപ്പോൾ മോഡൽ ഓക്സിലറീസ് എന്തൊക്കെയാണ്? ഷാൽ ഷുഡ്, മേ മൈറ്റ്, ക്യാൻ കുഡ്, വിൽ വുഡ്, ഓ ടു, നീഡ് ടു, മസ്റ്റ്.
മോഡൽ ഓക്സിലറീസിനെ കുറിച്ചുള്ള ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ ക്ലാസ്സിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ഹോപ്പ് ക്യാൻ സീ അറ്റ് ദ നെക്സ്റ്റ് ക്ലാസ്.